കേരളത്തിൽ എങ്ങനെ ബി ജെ പിയുടെ താമര വിരിയിക്കാൻ സാധിക്കുമെന്നതാണ് നേതാക്കൾ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി എന്ത് നാറി പരിപാടിക്കും നിൽക്കുമെന്നുള്ളതാണ് വാസ്തവം. കേരളത്തിൽ നിന്നൊരു അക്കൗണ്ട് പോലും തുറക്കാൻ സാധിക്കാത്തതിൻ്റെ എല്ലാ അമർഷവും അവർ പ്രേരിപ്പിക്കുന്നുമുണ്ട്, പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. എങ്ങനെയും കോൺഗ്രസിലുള്ള നേതാക്കളെ ചാക്കിട്ട് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കുറച്ചധികം വോട്ട് പിടിക്കാനും അവർ നോക്കാതെ ഇരിക്കുന്നില്ല. മോദി കേരളത്തിൽ കഴിഞ്ഞ ദിവസം വന്നുപോയപ്പോൾ ഉണ്ടായ പ്രകമ്പനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തിയതായിരുന്നു. വർഗീയതയുടെ വിഷം ചീറ്റിയ പ്രസംഗമായിരുന്നു മോദിയുടേത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് എല്ലാം തന്നെ തൂത്തുവാരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പല കുതന്ത്രങ്ങളും അടവുകളും മോദി ഒന്ന് പയറ്റി നോക്കിയിരുന്നു. അതേപോലെ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കൊടുത്ത വില എങ്ങനെയാണെന്നുള്ളതും നമ്മൾ പൊതുജനങ്ങൾ കണ്ടതാണ്. മോദിയുടെ ഒരു പരിപാടിയും ഏഷ്യയില്ലെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും കേരളത്തിലേക്ക് വരാൻ ഒരുങ്ങിയിരിക്കുകയാണ് മോദി. രാമക്ഷേത്ര ഉദ്ഘാടനം വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിലും തെക്കേ ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള തന്ത്രമാണ് അവതരിപ്പിക്കേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോഴും ബി ജെ പി ഉള്ളത്. അവർ എടുക്കുന്ന സ്ട്രാറ്റജി കൃത്യമായി എവിടെ ആവിഷ്കരിക്കണമെന്ന് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു കണക്കിന് നോക്കിയാൽ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് ബി ജെ പി വോട്ടാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതെന്നത് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് വളരെയധികം വ്യക്തമാണ്. ഇതിന്റെ ഭാഗമായി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിലേക്ക് മോദി എത്തുന്നത്. കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന റോഡ് ഷോ വലിയ പരിപാടിയാക്കി മാറ്റാനാണ് അവരുടെ നീക്കം. ഇതിന് പിന്നാലെ അടുത്ത മാസം തിരുവനന്തപുരത്തും മോദിയെ കൊണ്ടുവരാനാണ് കേരളത്തിലെ ബി ജെ പിയുടെ ശ്രമവും. കൊച്ചിയിൽ നടന്ന യുവാക്കളുമായുള്ള സംവാദ പരിപാടി, തൃശൂരിൽ നടന്ന വനിതാ സംഗമം എന്നിവയൊക്കെ ശേഷം ഒരിക്കൽ കൂടി കൊച്ചിയിലേക്ക് എത്തുകയാണ് മോദി. 2019 തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മോദി ആദ്യം വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കായിരുന്നു. ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുൻപ് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി മോദി എത്തും. തൃശൂർ പിടിക്കാൻ ബി ജെ പി ഇറക്കിയ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തുന്നത് ഒന്നിലധികം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ്. വനിതാ സംഗമത്തിൽ കണ്ട വമ്പിച്ച ആൾക്കൂട്ടം മോദിയുടെ ജനപ്രതീതിയുടെ ആഴം വെളിവാകുന്നതാണ്. ഈ തിരിച്ചറിവിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ശാപം തീർക്കാൻ വീണ്ടും പ്രധാനമന്ത്രിയെ രംഗത്തിറക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ ഉടനീളമുള്ള മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിലേക്ക് തന്നെ മുഖ്യ പരിഗണന നൽകാനും പാർട്ടിയുടെ ശ്രമം. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തുന്നതും. അത് മുഖ്യമായും പ്രധാനമന്ത്രിയുടെ അജണ്ടയിലുള്ള വിഷയമാണ്. കേരളത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ തങ്ങൾക്കൊപ്പം ചേർക്കുക വഴി തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്നാണ് അവർ കരുതുന്നത്. ഇതിനായാണ് മധ്യ കേരളത്തിൽ തന്നെ അവർ പിടിമുറുക്കുന്നതും. സഭാ നേതൃത്വങ്ങളെ ഒപ്പം നിർത്തിയുള്ള നയം വിജയിപ്പിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി അത്ഭുതങ്ങൾ കാട്ടുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. ഇതിന് മോദി എഫക്റ്റ് കൂടി ഇന്ധനം പകരുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.